വയനാട് കൽപ്പറ്റ വടുവഞ്ചാലിലുള്ള ഹൈവേ യൂസ്ഡ് കാർ ഷോപ്പിലാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പുറേ കാണുന്ന ജിപ്സി അല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ ഫോട്ടോസ് അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഈ ഷോപ്പിലെ നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടി അമർത്തുക. ഷിർക്കയാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഓണർ. ഇക്ക ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? സ്റ്റാർട്ട് ചെയ്താണല്ലേ? ഈ കണ്ടീഷനിൽ എത്തിയതാണല്ലേ? ഇക്ക ഇവിടെ ഇപ്പം ഏകദേശം എത്ര മോഡൽ തൊട്ടുള്ള വണ്ടികളുണ്ട്? നമ്മളത്തെ ഏറ്റവും കുറഞ്ഞ 50,000 രൂപ മുതലുള്ള വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏകദേശം 10 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ ഉണ്ടാവലുണ്ട്. ഇപ്പൊ കുറച്ച് മോഡൽ കുറഞ്ഞതല്ല ഇപ്പൊ സ്റ്റോക്കുള്ള? ഈ ഇടയായിട്ട് കുറച്ച് വലിയ മോഡൽ ഏകദേശം കുറച്ചതാണ്. കുറഞ്ഞ മോഡൽ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ട് ആദ്യം കണ്ടത് ഈ ജിപ്സിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ? ജിപ്സി 2005 മോഡൽ, 5 ലാസ്റ്റ് മോഡലാണ്. ഇത് ഇപ്പോൾ റിന്യൂവലൊക്കെ 5 കൊല്ലത്തേക്ക് പുതുക്കി. 2025 ടാക്സും റീടെസ്റ്റും വരിക. ഓക്കെ. പിന്നെ ഇതിൽ എക്സ്ട്രാ AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, LCD, റിവേഴ്സ് ക്യാമറ, RPM മീറ്റർ, അതേപോലെ ബമ്പർ, മറ്റേ ഓഫ് റോഡിന് ബമ്പർ, അങ്ങനെ എല്ലാം ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഏകദേശം നല്ല പൈസ ഇറക്കിയ വണ്ടി. നല്ല പൈസ ഇറക്കാം, ചെറിയ പൈസ നല്ല വലിയൊരു എമൗണ്ട് തന്നെ ഇറക്കി പണി കഴിപ്പിച്ച വണ്ടിയാണ്. വണ്ടി അത്ര കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇനി ഇപ്പം എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതിന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന വില 5 ലക്ഷം രൂപയാണ്. നമുക്ക് നോക്കിയിട്ട് ചെയ്യാമല്ലേ? ആ, ഒരു കസ്റ്റമർ വരുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇനി വിലയിലാണെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. ഈ സ്പാർക്കിൻ്റെ എങ്ങനെ ഡീറ്റെയിൽസ് വരുക? സ്പാർക്ക് 2011 മോഡലാണ്. ഓക്കെ. പെട്രോൾ ഇതേത്? LT വേരിയൻറ്റ്. ആ, LT വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും. AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, അതേപോലെ സെൻട്രൽ ലോക്ക്, റിമോട്ട്, റിയർ വൈപ്പർ, മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇനി എത്രയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇതിന് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന വില 1.20 ആണ്. നമുക്ക് ഇതിന് ലോൺ കിട്ടുമോ? ലോൺ ചെയ്യാം. ഇവിടെയുള്ള ഒരു പാർട്ടിക്ക് ഒക്കെ ആണെങ്കിൽ ഇതിന് 50% ലോണായി കൊടുക്കാം. കൊടുക്കാം. വണ്ടി നല്ല കണ്ടീഷൻ ആണല്ലേ? ബൊലേറോയുടെ എങ്ങനെ ഡീറ്റെയിൽസ് വരും? ഇത് വേരിയൻറ്റ് ബൊലേറോ 2010 മോഡൽ, DI ആണ്. DI. ഓക്കെ. ഇതിൽ AC പവർ സ്റ്റാറിങ്ങും വരുന്നുണ്ട്. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? 1,26,000 ഓടിയിട്ടുണ്ടല്ലേ? ഓടിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓണർ ആയിരിക്കുമോ? അല്ല, ആ സെക്കൻഡ് ഓണർ. അതെ, സെക്കൻഡ്, ഫസ്റ്റ് അല്ല, സെക്കൻഡ്. സെക്കൻഡ് ഓണർ അല്ലേ. ഇനി എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 3.25 ചോദിക്കുന്നത്. നമുക്ക് എത്ര ലോണായിട്ട്? ലോണ് നമുക്കൊരു 1.75-2 ഇടയിൽ ലോൺ ചെയ്യാം. ആ, ഓക്കെ. ഈ 2 ലക്ഷം ഒക്കെ ലോൺ ഇടുമ്പോൾ മന്ത്ലി എത്ര അടവ് വരിക എന്നറിയാം? 2 ലക്ഷം രൂപയ്ക്ക് 7,500-8,000 വരെയൊക്കെ ലോൺ ചെയ്യാം. അടവ് വരും അല്ലേ? വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല. നിലവിലെല്ലാം നല്ല ക്ലിയർ വണ്ടിയാണ്. ഇപ്പം നോക്കി എല്ലാം ചെറിയ പണികളൊക്കെ തീർത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നല്ലേ. ഈ ഫിഗോയുടെ ഡീറ്റെയിൽസ് എങ്ങനെ വരിക? ഫിഗോ 2012 മോഡൽ. ഇത് ഏതാ? ടൈറ്റാനിയം. ടൈറ്റാനിയം ഫുൾ ലോഡ് വണ്ടിയാണ്. ഓക്കെ. ഇതിൽ ABS, എയർ ബാഗ്, അലോയ് വീല് എല്ലാം വരും. എല്ലാം വരും. പിന്നെ സാധാ വണ്ടിയിലുള്ള പോലെ AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാം വരുന്നുണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? ഇത് 81 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്, നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇനി എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 2,50,000 രൂപയാണ് ലോണായിട്ട്. നമുക്ക് എത്ര കിട്ടും? ലോണായിട്ട് നമുക്ക് പകുതിക്ക് മേലെ 1.5 രൂപ വരെ ലോൺ ചെയ്യാവുന്നതാണ്. ചെയ്യാവുന്നതാണല്ലേ ഫിഗോയ്ക്ക്. പിന്നെ ഈ 2.5 വില എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഈ സാൻഡ്രോയുടെ എങ്ങനെ മോഡൽ വരുക? സാൻഡ്രോ ചെറിയ പൈസ തന്നെ വണ്ടിയാണ്, 2008 മോഡലാണ്. ഓക്കെ. ഇനി എത്ര ചോദിക്കുന്നത്? അത് 1.20. എത്ര ഓടിയേക്കുന്നത്? അത് 70,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ള 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അതിൽ AC, പവർ സ്റ്റാറിങ് ഒക്കെ വരുന്ന മോഡലാണ്. വണ്ടി ഫുൾ കണ്ടീഷനാണ്? കണ്ടീഷനാണ്, ആക്സിഡന്റ് ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ചെറിയ പെയിന്റ് ടച്ചപ്പ് ഒക്കെ അതിനൊക്കെ ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ വണ്ടിയാണ്. ഈ മാരുതി 800-ന്റെ എങ്ങനെ ഡീറ്റെയിൽസ്? മാരുതി 800 2008 AC ഉള്ള ടൈപ്പാണ്. 90,000 രൂപ. ഇത് എത്ര ഓടിയേക്കുന്നത്? അത് 93 കിലോമീറ്റർ ഓടിയുണ്ട്. ഓടിയിട്ടുണ്ടല്ലോ. സെക്കൻഡ് RC വണ്ടിയാണ്. സെക്കൻഡ് RC അല്ലേ. ഇതിന് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇക്ക ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള, ആക്സിഡന്റ് ഒന്നും ആവാത്ത ഒരു ഫാമിലി യൂസ് വണ്ടിയാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 20 ഒക്കെ നമുക്ക് മൈലേജ് കിട്ടൂലേ? ആ, 18-20 എന്തായാലും കിട്ടും. MPFI വണ്ടിയല്ലേ. MPFI അല്ലേ. ഈ നാനോ എങ്ങനെ ഡീറ്റെയിൽസ് വരിക? നാനോ 2015 മോഡലാണ്. നാനോ ട്വിസ്റ്റ് ആണ്. ട്വിസ്റ്റ് XT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ട് ഡിക്കി തുറക്കാൻ പറ്റുന്ന? ഡിക്കി തുറക്കാൻ പറ്റില്ല. അത് ഡിക്കി തുറക്കുന്നത് വേറൊരു ടൈപ്പാണ് വരുന്നത്. അതിന് ഇതിനേക്കാളും കുറച്ചുകൂടി വിലയും കൂടും. ഇതിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? ഇത് 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് RC വണ്ടിയാണ്.
ഓക്കെ, നമുക്ക് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ ചോദിക്കുന്ന വില 130 30 അല്ലേ? നമുക്ക് ഇതിന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും, നമുക്ക് 50% ലോണായി കൊടുക്കാം. കൊടുക്കാം അല്ലേ? പിന്നെ ഇതേപോലെ ആക്സിഡന്റോ ഒന്നുമില്ല? ഒന്നുമില്ല, ഫ്ലഡ് ഉള്ള വണ്ടി നമ്മളെടുത്തില്ല, നമ്മൾ എടുക്കലില്ല. പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല, ടയറൊക്കെ പുതിയതാണ്. ഓക്കെ, പിന്നെ നല്ല വൃത്തിയുള്ള ഒരു ഫാമിലി യൂസ് വണ്ടിയാണ്. ഓക്കെ, ഈ i10-ന്റെ എങ്ങനെ വരും? i10 2008 മോഡലാണ്, 8 ലാസ്റ്റ് മോഡലാണ്. ഇത് മാഗ്നയാണോ? മാഗ്ന. ഓക്കെ, 4 പവർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, സെറ്റ്, സെന്റർ ലോക്ക് എല്ലാം വരുന്ന ടൈപ്പാണ്. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടി? 100,000 kilometers ഓടിയുണ്ട്. 100,000 സർവീസ് കഴിഞ്ഞതാ. പിന്നെ ഈ പെട്രോൾ വണ്ടിക്ക് 100,000 സർവീസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അത് എഞ്ചിന് പുറത്താ വരുന്നത്. ഓക്കെ, അത് മാറി ഡീസൽ വണ്ടിക്ക് മാത്രമാണ് ടൈമിംഗ് ചെയ്യാൻ വരിക. ആ ടൈം ചെയ്യുന്ന എഞ്ചിന് ഉള്ളിൽ വരുന്നതും അതിന് 10,000 രൂപ വരെ ചെലവ് വരുന്നതും. ഇതിന് നമുക്ക് ചെറിയ പൈസ വരുള്ളൂ, ഒരു 1,000 രൂപ ഇതിന്റെ ബെൽറ്റ് മാറാൻ വരുന്നുള്ളൂ, അത് സാധാരണ പൊട്ടുമ്പളേ മാറുന്നുള്ളൂ. ഐട്ടന് എത്രയായിരുന്നു വില? ഐട്ടന് വില ചോദിക്കുന്നത് 170. ഓക്കെ, എസ്റ്റിലോട് എങ്ങനെ വരിക? എസ്റ്റിലോ 2012 VXI ഫുൾ ലോഡ് വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? ഇത് 68,000 kilometers ഓടിയ ഒരു രണ്ടാമത്തെ ആർ സിലിണ്ടർ വണ്ടിയാണ്. എത്രയാ ചോദിക്കുന്നത്? അത് ചോദിക്കുന്നത് 2,50,000 രൂപയാണ്. പകുതി നമുക്ക് ലോൺ കിട്ടുമോ? ആ കിട്ടും, തീർച്ചയായിട്ടും. ഈ വാഗണറിന്റെ എങ്ങനെ ഡീറ്റെയിൽസ് വരിക? വാഗണർ 2009 മോഡലാണ്. ഓക്കെ, എന്നിരുന്നാലും നല്ല വൃത്തിയുള്ള ഒരു ഫാമിലി യൂസ് വണ്ടി തന്നെയാണ് ഇത്. VXI ആണോ LXI? LXI ആണ് വേരിയന്റ്. പവർ വിൻഡോ ഉണ്ടാവില്ല? പവർ വിൻഡോ ഇല്ല, എങ്കിലും എക്സ്ട്രാ മറ്റേ സെന്റർ ലോക്ക്, റിമോട്ട്, LCD റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ടയറാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? 81,000 kilometers ഓടിയിട്ടുള്ളൂ. 2024 റീടെസ്റ്റ് വരും അല്ലേ? 2024 അവസാനം റീടെസ്റ്റ് വരുന്നത്. റീടെസ്റ്റിന് വേറെ പണിയൊന്നുമില്ല, ഒരു സ്ക്രാച്ചോ തുരുമ്പോ അങ്ങനെ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇനി എത്ര ചോദിക്കുന്നത് നമ്മൾ വാഗണറിന്? വാഗണറിന്റെ വില 1,90,000 രൂപ. ഒന്നല്ലേ, അത് വിലയിൽ മാറ്റം വരുട്ടോ, പാർട്ടി വന്ന് സംസാരിക്കും വില മാറും. ഈ എസ്റ്റിലോടെ എങ്ങനെ വരും? എസ്റ്റിലോ 2012 LXI ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അത് VXI ആയിരുന്നു. ഇത് LXI? ഇത് LXI. പവർ വിൻഡോ ഉണ്ടാവില്ല? രണ്ട് പവർ വിൻഡോ ഉണ്ടാവുള്ളൂ, മറ്റതിൽ 4 പവർ വിൻഡോ ഉണ്ട്, അത്ര തന്നെ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ഇനി എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? ഇത് 78,000 kilometers. ഇതും നല്ല ഒരു വൃത്തിയുള്ള ഫാമിലി ഉപയോഗിച്ച വണ്ടിയാണ്. ഇനി എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 2,25,000 ചോദിക്കുന്നു. ഇതിന് നമുക്ക് 100,000 മുകളിൽ ലോൺ കിട്ടുമോ? 120 വരെ ലോൺ ചെയ്യാൻ പറ്റും. കിട്ടും അല്ലേ? ഈ വൈറ്റ് ഒമിനിയുടെ എങ്ങനെ ഡീറ്റെയിൽസ് വരും? ഒമിനി 2013 5-seat MPFI വണ്ടിയാണ്. MPFI. ഓക്കെ, 89,000 kilometers ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര ചോദിക്കുന്നത് നമ്മൾ? ഇത് 170 വില. 170? നമുക്ക് ഇതിന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും, 1,00,000 മുതൽ 1,20,000 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വയനാട് മാത്രമുള്ള പുറം ജില്ലക്കാർക്കും ലോൺ ചെയ്യുന്നുണ്ടോ? മോഡൽ കൂടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറം ജില്ലയിലേക്ക് കമ്പനി ലോൺ ചെയ്യാവുന്നതാണ്. ഏത് ജില്ലയിലും ചെയ്യാം? നമുക്ക് ശ്രീരാമ ഫിനാൻസ്, അതേപോലെ HDFC ഒക്കെ ചെയ്യാൻ പറ്റും. മോഡൽ കൂടിയ വണ്ടിക്കൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, ഇത് ഇതിന്റെ ഈ ഒമിനിയുടെ എങ്ങനെ ഡീറ്റെയിൽസ് വരിക? ഇതൊരു കുറഞ്ഞ മോഡൽ ഒമിനിയാണ്. ഇതും MPFI എഞ്ചിൻ ആണ്, മിസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല. 2003 മോഡലാണ്. എത്ര വരെ പേപ്പർ ഉണ്ടാവുക? 2023 അവസാനം വരെ ഉണ്ട്, ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ടല്ലേ? ഇതിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 70,000 രൂപ വില. എത്ര ഓടിയേക്കുന്നേക്കാ? ഓടിയത് 100,000 പുറത്ത് ഓടി ഉണ്ടാവും. അതില് 1,17 ഓടി ഉണ്ടാവും വെച്ചോളി, അതിൽ 17,000 കാണിക്കുന്നുള്ളൂ. അത് വണ്ടി വണ്ടി വൃത്തി, വണ്ടിയുടെ മെക്കാനിക്കലൊക്കെ കണ്ടീഷൻ ആണ്? 100% ഫിറ്റ് ആണ്, മെക്കാനിക്കൽ ഫുൾ കണ്ടീഷൻ ആണ്. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വണ്ടികൾ ആവശ്യമുണ്ടല്ലോ അല്ലേ? എന്നാലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വലിയ വണ്ടികൾ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. കൊടുത്തു പോയതാണ്. ഇനിയും വന്നാലും എടുക്കാൻ തയ്യാറാണ്, എടുക്കും. എനിക്ക് പാർട്ടി ഇവിടെ കൊണ്ടുതരുന്ന വണ്ടികളാണ് എടുക്കല്. ഇക്ക ഇപ്പത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സാധാരണക്കാർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പേടിയുള്ള നമ്മൾ എടുക്കുന്ന വണ്ടി ആക്സിഡന്റിൽ പെട്ടതായിരിക്കുമോ, അതേപോലെ ഫ്ലഡിലൊക്കെ പെട്ടതായിരിക്കും എന്ന്. ഇക്ക എന്നപ്പോ ഇക്ക ഇവിടെ ഷോപ്പിൽ വെക്കുന്ന വണ്ടികൾ ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വണ്ടികളുണ്ടോ? ഇന്ന് ഇതുവരെ ഞാൻ ഈ 2013 ബിസിനസ് തുടങ്ങിയിട്ട് ഇന്നേവരെ എനിക്ക് ഞാൻ ആക്സിഡന്റ് വണ്ടി കൊടുത്തിട്ടൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഫ്ലഡ് വണ്ടിയും കൊടുത്തിട്ട് ഫ്ലഡ് വണ്ടി എടുക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ ആക്സിഡന്റ് വണ്ടി ചിലപ്പോൾ ഒരു റീപ്ലേസ് ക്ലാസ്സൊക്കെ മാറിയ വണ്ടി എടുക്കലുണ്ട്, അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കലുണ്ട്. അല്ല, ആൾക്കാർക്ക് പേടി അപ്രോൺ സൈഡിലൊക്കെ അങ്ങനത്തെ വണ്ടി എടുക്കലില്ല? ഇല്ലല്ലേ, ഇല്ല. ഇതുവരെ അങ്ങനത്തെ ഒരു വണ്ടി ഇതുവരെ ഞാൻ കൊടുത്തില്ല. എന്റെ പേരിൽ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. എന്താ വേണമെങ്കിൽ പോയി ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ല, ഇക്കയുടെ ഞാൻ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ പോസ്റ്റ് ഇക്കട. എനിക്ക് തോന്നുന്നു ഇക്ക മാത്രമായിരിക്കും വിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി വിറ്റു ആരും വിളിക്കണ്ട ഇല്ല എന്നൊക്കെ പറഞ്ഞു പോസ്റ്റ് ഇടുന്നത്. അങ്ങനെ തന്നെ ഞാൻ വിറ്റ വണ്ടി അതേപോലെ അപ്പ തന്നെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യും, പോസ്റ്റ് വണ്ടി വിറ്റു പോയി പറഞ്ഞിട്ട് ആളെ ഫോട്ടോ എടുക്കും. ഓക്കെ, ഇക്ക എന്നപ്പോ ഇവിടെയുള്ള ഈ വണ്ടികളിൽ അപ്പൊ നമുക്ക് ഫിനാൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ഫിനാൻസ് ആയിക്കോ ഈ ഒരു ഇപ്പൊ ചെയ്യുന്നത്?
കൂടുതൽ ഫിനാൻസ് നമുക്ക് ഏത് ഫിനാൻസ് ചെയ്യാം, വണ്ടിയുടെ മോഡൽ അനുസരിച്ച് ഫിനാൻസ് ചെയ്യാം. അതായത് മോഡൽ കുറഞ്ഞ സേട്ട് ഫിനാൻസ് ആണ് ചെയ്യുന്നത്. മോഡൽ 2011 മേലക്കാണ് കമ്പനി ഫിനാൻസ് കിട്ടുക. അത് എല്ലാ ഫിനാൻസും ചെയ്യും. HDFC ബാങ്ക്, ശ്രീരാം ഫിനാൻസ്, അങ്ങനെയുള്ള എല്ലാ ചോളമണ്ഡലം എല്ലാ ഫിനാൻസുകാരും നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് റിസ്ക് ഒന്നുമില്ല. ഫിനാൻസുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് ഏതാത്തെ കച്ചവടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ലോൺ അവരെ റെഡി അവർ വെച്ച് ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ ലോണ് സാങ്ഷൻ ആവും, നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും എന്നറിയോ? ലോണ് ഇപ്പൊ ഇവിടെ കൊടുത്ത് പേപ്പർ എല്ലാം തന്നു കഴിഞ്ഞിട്ടുണ്ട്, 2-3 ദിവസം വണ്ടി കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഏകദേശം വണ്ടി ഫസ്റ്റ് പേയ്മെന്റ് തരുമ്പോൾ തന്നെ അവർക്ക് ലോൺ ക്ലിയർ ആണ്. ഈ വണ്ടി അപ്പൊ തന്നെ അപ്പൊ കൊടുക്കും അല്ലേ? അപൂർവം വണ്ടി മാത്രമാണ് ഈ 3 ദിവസം പിടിച്ചു നോക്കുന്നത്. പിടിച്ചോക്കുന്നത് വളരെ കുറവാണ്. നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പാർട്ടി ഒക്കെ ആണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ചെക്ക് മേടിച്ചോ, ലോൺ എമൗണ്ട് ഒരു ചെക്ക് ഞാൻ മേടിച്ചോ, ഗ്യാരണ്ടി. ഓക്കെ, അത് മേടിച്ചിട്ട് വണ്ടി കൊടുക്കലാം, ഡെലിവറി അപ്പൊ തന്നെ ചെയ്യലാം. ഇനി മിഷൻ പോലെ യൂസ്ഡ് വണ്ടികളുടെ വീഡിയോ വരുവാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.